ജനീഷ് കുമാർ എം എൽ എയും അവിടെയുണ്ട്. ഞങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് വേണ്ടി ബി ജെ പിയുടെ ലീഡർഷിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ട്. അവർക്ക് ലീഡർഷിപ്പിന് പങ്കില്ല എന്നവർ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അവരുടെ ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടിയാണ് ഇവിടെ ഒരു സംഘർഷമുണ്ടാക്കി പുതിയതായി ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആളുകളെ തടയുക, അവരുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതാണ് സന്ദീപിനെ തന്നെ അവർ തെരഞ്ഞെടുത്തത്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സന്ദീപ്. പഞ്ചായത്ത് മെമ്പറായി ആ നാട്ടിലെ വലിയ അംഗീകാരമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത്തരം ധാരാളം സന്ദീപുമാർ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഭീഷണിപ്പെടുത്തുക എന്നതാണ് ബി ജെ പിയും ആർ എസ് എസും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അവരുടെ ലീഡർഷിപ്പ്, അവരുടെ ദേശീയ നേതൃത്വം തന്നെ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമല ഉണ്ടായപ്പോഴും അവർ ഈ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഉൾപ്പെടെ അവരുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഉൾപ്പെടെ ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാം അറിവോടുകൂടി നടത്തിയിട്ടുള്ള അതിദാരുണമായ ഒരു കൊലപാതകമാണ്. പോലീസ് വളരെ ശക്തമായി തന്നെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സഹപ്രവർത്തകൻ ഇത്ര കുറച്ചു കാലം നിങ്ങൾ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ വേർപാട് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത്? തീർച്ചയായും സന്ദീപിൻ്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായൊക്കെ തിരുവല്ലയിലെത്തുമ്പോൾ സന്ദീപിൻ്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. സന്ദീപ് വളരെ സേവന മനസ്സുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ, പൊതുപ്രവർത്തകനായിരുന്നു. ആളുകളെ സഹായിക്കുന്നതിൽ, ഇപ്പോൾ രക്തം ദാനം ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സന്ദീപ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സന്ദീപിനൊപ്പം മറ്റ് ചെറുപ്പക്കാരെല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഡി വൈ എഫ് ഐക്കാർക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കും മാത്രമല്ല, ആ നാട് ഒന്നാകെ ഇപ്പോഴും സന്ദീപ് വേർപെട്ടതിൻ്റെ വേദനയിൽ നിന്നും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം സ്ത്രീകളും മറ്റാളുകളും മറ്റ് ധാരാളം ആളുകൾ വളരെ വൈകാരികതയോടുകൂടിയാണ് ഈ വാർത്ത കേട്ടിട്ടുള്ളത്. എന്തായാലും നേതൃത്വത്തിന് പങ്കുണ്ട്. ബി ജെ പി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവേ ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. അല്ല, തീർച്ചയായും ഒരു സംശയവും വേണ്ട. അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ജില്ലയിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ തിരുവല്ല പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അവർ ആസൂത്രണം ചെയ്തതാണ്. അതല്ലാതെ സന്ദീപിനെ പോലെ സി പി ഐ എമ്മിൻ്റെ ഒരു എൽ സി സെക്രട്ടറിയെ കൊലപ്പെടുത്താൻ ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാൽ നടക്കില്ല. അവരുടെ അറിവോടുകൂടിയാണ്, അവരോട് സന്ദേശം കൊടുക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തതാണ്. അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ ജില്ലയിലുണ്ടായിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്ത് അന്വേഷണം പോകണം. ഇത് കേവലം ഒന്നോ രണ്ടോ വ്യക്തികൾ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ മാത്രം ചെയ്ത ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഘർഷത്തിൽ ഉത്ഭവിച്ചൊരു കൊലപാതകമല്ല. വളരെ ബോധപൂർവം വൈകിട്ട് അയാളെ അയാളിരിക്കുന്ന സ്ഥലം വരെ തിരിഞ്ഞെടുത്ത് ആ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വളരെ ബോധപൂർവം മൃഗീയമായിട്ടല്ലേ 11 കുത്തുകളാണ് സന്ദീപിൻ്റെ പുറത്ത് മാത്രം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വളരെ മൃഗീയമായി ഒരു പ്രാകൃതമായ കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത്. ബി ജെ പിയിൽ നിന്നും ജില്ലയിലെ അവരുടെ കൊഴിഞ്ഞു അവരുടെ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളാണ് ആ ബി ജെ പി ഉപേക്ഷിച്ച് ഇപ്പോൾ സി പി എമ്മിനൊപ്പം വരുന്നത്. ഇടതുപക്ഷത്തിലേക്ക് യുവമോർച്ച ജില്ലാ പ്രസിഡൻറ്റ്, ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റ്, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളുകളെല്ലാം ഇപ്പോൾ ഡി വൈ എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും ഭാഗമായി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തെ തടയിടുന്നതിന് വേണ്ടി ജില്ലയിലെ ബി ജെ പിയുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് ജില്ലയിൽ വലിയ വിഭാഗീയതയാണ്, അതെല്ലാം മറയാക്കുന്നതിന് വേണ്ടി അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ അറിവോടുകൂടിയാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. വ്യക്തമാണ്. അതായത് കോന്നി എം എൽ എ ജനീഷ് കുമാർ പറഞ്ഞത് എന്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ആ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പ്രതിസ്ഥാനത്ത് എന്തുകൊണ്ട് സംഘ്പരിവാർ ആർ എസ് എസ് പ്രവർത്തകർ നിൽക്കുന്നു, ബി ജെ പി പ്രവർത്തകർ നിൽക്കുന്നു, അതുപോലെ യുവമോർച്ച പ്രവർത്തകർ നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ കോന്നി എം എൽ എ ജനീഷ് കുമാർ നൽകിയത്.